നമസ്കാരം ഈ നാടിനെ ഇത്രയും വലിയ കടക്കണിയിലേക്ക് എത്തിച്ച പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എങ്ങനെ വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തുടർഭരണം നേടി അധികാരത്തിലെത്തി എന്നത് വലിയ തിരിച്ചടിയായിട്ട് കേരള സമൂഹം മുഴുവൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിണറായി തെരഞ്ഞെടുപ്പ് സമയം കൃത്യമായിട്ട് വിതരണം ചെയ്ത ക്ഷേമ പെൻഷനും സൗജന്യ കിറ്റുമായിരുന്നു എന്നതാണ് ഇന്നാവട്ടെ കിറ്റ് കൊടുക്കുന്നില്ല പെൻഷൻ പെൻഷനാകട്ടെ ഇപ്പോൾ പാതി വഴിയിൽ കുടിശ്ശികയായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ജനങ്ങളെ വീണ്ടും പറ്റിക്കാനായിരുന്നു പിണറായിയുടെ പദ്ധതി പക്ഷേ അത് കൊടുക്കാനായിട്ട് ഖജനാവിൽ കാശില്ല ഇപ്പോഴും സർക്കാർ എങ്ങനെയെങ്കിലും പണം കടം വാങ്ങിക്കൂട്ടി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിതരണം ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് വീണ്ടും വോട്ട് നേടാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എത്രയും വേഗം കടമെടുക്കാനുള്ള ഇപ്പോൾ പിണറായി സർക്കാർ എന്നാൽ അതിനിടയിലാണ് ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കോടതിയെ സമീപിക്കുന്നത് ആ കേസ് ഇന്നലെ കോടതിയിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടിയ ഈ സർക്കാർ ഇന്നലെ കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്നാണ് ഇതാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുന്നത് ഇനി ആരും ക്ഷേമ പെൻഷൻ്റെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തരുത് അത് സർക്കാരിൻ്റെ ഔദാര്യം മാത്രമാണ് ക്ഷേമ പെൻഷൻ അവകാശമായിട്ട് കാണാനാകില്ലെന്നും സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയപ്പോൾ ചർച്ചയാകുന്നത് ഈ വിലയിരുത്തലാണ് മാത്രമല്ല ക്ഷേമ പെൻഷൻ എത്രയാണ് എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം ഇതാണ് പിണറായി സർക്കാരിൻ്റെ നിലപാട് സർക്കാർ ജീവനക്കാരുടേതുപോലെയുള്ള നിയമം അനുശാസിക്കുന്ന പെൻഷൻ്റെ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതി അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഈ ആഴ്ച വിതരണം ചെയ്യുന്നുണ്ടെന്നതാണ് വിചിത്ര വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതോടെ സെസ്സിലടക്കം ആശയക്കുഴപ്പം ഉയർന്നിരിക്കുകയാണ് പിന്നെ എന്തിനാണ് സെസ് പിരിക്കുന്നത് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ സഹായമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് പെൻഷൻ നൽകുന്നത് വാർധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ ആയിരത്തി രൂപയാണ് നൽകുന്നത് എന്നാൽ എൺപത് വയസ്സ് വരെയുള്ള വാർദ്ധക്യകാല പെൻഷന് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും എൺപത് വയസ്സിന് താഴെ പ്രായവും എൺപത് ശതമാനത്തിൽ കുറവ് വൈകല്യമുള്ളവർക്കുള്ള പെൻഷനിൽ കേന്ദ്രവിഹിതം നൽകുന്നുമില്ല സമാനമായിട്ട് വിവിധ പ്രായത്തിലുള്ളവർക്കും നൽകുന്നത് നേരിയ തുക മാത്രമാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷന് കേന്ദ്രവിഹിതമില്ല നാൽപ്പത് എൺപത് പ്രായപരിധിയിലുള്ളവർക്ക് കേന്ദ്രം തരുന്നത് മുന്നൂറ് രൂപയാണ് എൺപത് വയസ്സിന് മുകളിലുള്ള വിധവാ പെൻഷന് കേന്ദ്രം അഞ്ഞൂറ് രൂപയും നൽകുന്നുവെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു ഈ മൂന്ന് പെൻഷനുകളും കൂടാതെ മൂന്ന് ലക്ഷം കാർഷിക തൊഴിലാളികൾക്കും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുപത്തി ആറായിരം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നുണ്ട് ഇവയ്ക്ക് കേന്ദ്ര സഹായമില്ല ഇതെല്ലാം കൂടി നാൽപ്പത്തി ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത് ഈ അഞ്ച് വിഭാഗങ്ങളിലും കൂടി പെൻഷൻ നൽകാൻ മാത്രം മാസം തൊള്ളായിരം കോടി രൂപ ആവശ്യമാണ് മറ്റ് പതിനാറ് ക്ഷേമ പദ്ധതികൾക്കായിട്ട് തൊണ്ണൂറ് കോടി രൂപയും ഓരോ മാസവും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടെന്നും സർക്കാർ പറയുന്നു ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നാൽ എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കുവാനായിട്ട് സർക്കാർ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് സംസ്ഥാനം നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം പലപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്നുണ്ടെന്നും ഹൈക്കോടതിയെ അറിയിച്ചു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം ലഭിക്കാനായിട്ട് കാലതാമസം ഉണ്ടാകുന്നതും പെൻഷൻ വിതരണം മുടങ്ങുവാനായിട്ട് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്ര വിഹിതം മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം വരെയുള്ള അറുന്നൂറ്റി രണ്ടോളം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മാത്രമാണ് കേന്ദ്രം നൽകിയത് എന്നാൽ അപ്പോഴേക്കും സെപ്റ്റംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക